ചീറ്റ ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ ജീവി. ഒരു കാലത്ത് വേഗത കൊണ്ട് ഇന്ത്യൻ കാടുകളെ അടക്കി ഭരിച്ചവർ. കാട്ടിലെ രാജാവ് സിംഹവും കാടിൻ്റെ അധിപൻ കടുവയുമാണെങ്കിൽ ചീറ്റയാണ് കാട്ടിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ. നമുക്ക് പരിചയപ്പെടാം മാർജാര വംശത്തിൽപ്പെട്ട ഈ വേഗരാജാവിനെ. വെൽക്കം ടു ദ വേൾഡ് ഈസ് അമേസിംഗ്. ദക്ഷിണാഫ്രിക്ക, ഇറാൻ, നമീബിയ എന്നീ രാജ്യങ്ങളിൽ അധിവസിക്കുന്ന മാർജാര വംശത്തിലെ ജീവികളാണ് ചീറ്റകൾ. നമുക്ക് ആദ്യമായി ഇവരുടെ ശരീരഘടന പരിശോധിക്കാം. പൂർണ്ണ വളർച്ചയെത്തിയ ചീറ്റയ്ക്ക് 70 കിലോഗ്രാമോളം ഭാരവും 1.35 മീറ്റർ വരെ ശരീരനീളവും ഉണ്ടായിരിക്കും. ചെറിയ തലയും 85 സെന്റിമീറ്ററോളം നീളമുള്ള വാലും ചെറിയ പാടുകളുള്ള മെലിഞ്ഞ ശരീരവും നീളമുള്ള കാലുകളും ഇവരുടെ പ്രത്യേകതകളാണ്. ചീറ്റ അറിയപ്പെടുന്നത് വേഗതയുടെ പേരിലാണ്. മണിക്കൂറിൽ 100 കിലോമീറ്ററിലേറെ വേഗതയിലോടുവാൻ ഇവർക്കാവും. പരമാവധി സംഘർഷം ഒഴിവാക്കുവാനാണ് ചീറ്റ ഇത്രയും വേഗതയിൽ ഓടുന്നത്. വടിവത്ത വഴക്കമാർന്ന നട്ടെല്ലും നീളമുള്ള കാലുകളും ശക്തമായ പേശികളും മെലിഞ്ഞ ശരീരവുമാണ് ഇവരുടെ വേഗരഹസ്യം. വേഗതയിൽ ഓടുമ്പോഴും പെട്ടെന്ന് തിരിയേണ്ടി വരുമ്പോഴും ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുവാൻ വാലുകൾ ഇവരെ സഹായിക്കുന്നു. മാർജാര വംശത്തിലെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉള്ളിലേക്ക് വലിക്കുവാൻ കഴിയാത്ത നഖങ്ങളാണ് ഇവരുടേത്. എന്നാൽ വേഗതയിൽ ഓടുമ്പോൾ ഗ്രിപ്പ് നിലനിർത്തുവാൻ ഈ നഖങ്ങൾ സഹായിക്കുന്നു. വേഗതയിൽ ഓടുവാൻ അനുയോജ്യമായ രീതിയിലുള്ള കാൽപാദങ്ങളാണ് ചീറ്റകളുടേത്. മികച്ച കാഴ്ചശക്തി ഉള്ളവരാണ് ചീറ്റകൾ. വലിയ ഹൃദയവും ശ്വാസകോശവും ഉള്ളവരാണ് ചീറ്റകൾ. അതുകൊണ്ട് തന്നെ വേഗതയിൽ ദീർഘദൂരം ഓടുവാൻ ഇവർക്ക് കഴിയും. ഒറ്റ ചുവടിൽ 8 മീറ്ററോളം ദൂരം മറികടക്കുന്നവരാണ് ചീറ്റകൾ. പുൽമേടുകളിലും കുറ്റിക്കാടുകളിലും അധിവസിക്കുന്നവരാണ് ചീറ്റകൾ. കാട്ടിലെ ഏറ്റവും മികച്ച വേട്ടക്കാരാണ് ചീറ്റകൾ. വേഗത തന്നെയാണ് ഇവരെ ഏറ്റവും മികച്ച വേട്ടക്കാരാക്കി മാറ്റുന്നതും. പകൽ സമയത്ത് വേട്ടയാടുന്നവരാണ് ചീറ്റകൾ. മാനുകൾ, ഇംബാല, സ്പ്രിംഗ് ബോക്ക് തുടങ്ങിയ മൃഗങ്ങളെയാണ് ഇവർ സാധാരണയായി വേട്ടയാടുന്നത്. ഇരയുടെ നേരെ വേഗതയിൽ ഓടിയെടുക്കുകയും അതിനെ ഓടിച്ച് കഴുത്തിൽ കടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും വേട്ടയാടുന്നവരാണ് ചീറ്റകൾ. 3 ദിവസത്തിലൊരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഇവർ 1 തവണ 10 മുതൽ 15 കിലോഗ്രാം വരെ മാംസം അകത്താക്കും. 30 പല്ലുകളാണ് ചീറ്റകൾക്കുള്ളത്. മാംസം കടിച്ചു കീറുന്നതിന് അനുയോജ്യമായ പല്ലുകളാണിത്. ഗർജിക്കുവാൻ കഴിയാത്തവരാണ് ചീറ്റകൾ. പൂച്ചകളുടേതിനും പക്ഷികളുടേതിനും സമാനമായ ശബ്ദമാണ് ഇവരുടേത്. സ്വതന്ത്രമായ വനങ്ങളിൽ മാത്രമേ ഇവരുടെ പ്രത്യുൽപാദനം സാധ്യമാവുകയുള്ളൂ. 93 ദിവസമാണ് ചീറ്റയുടെ ഗർഭകാലം. ഒറ്റ പ്രസവത്തിൽ 6 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. കുഞ്ഞുങ്ങളിൽ വളരെ കുറച്ചു പേർ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. സിംഹം, ഹൈന, പുലി എന്നിവ ഇവരുടെ കുഞ്ഞുങ്ങളെ ആഹാരമാക്കാറുണ്ട്. ജനിച്ച് 20 മാസം പിന്നിടുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വതന്ത്ര ജീവിതം നയിക്കുവാൻ തുടങ്ങുന്നു. ഇനി എത്ര തരം ചീറ്റകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്കൻ, ഏഷ്യൻ എന്നിങ്ങനെ 2 തരം ചീറ്റകളാണ് ഭൂമുഖത്തുള്ളത്. ഇവ തമ്മിൽ രൂപഘടനയിൽ വ്യത്യാസമില്ലെങ്കിലും വലിപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏഷ്യൻ ചീറ്റകളെക്കാൾ അല്പം കൂടി വലിപ്പമുള്ളവരാണ് ആഫ്രിക്കൻ ചീറ്റകൾ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ് ചീറ്റകൾ. 7000 ചീറ്റകൾ മാത്രമാണ് ഇന്ന് ഭൂമുഖത്ത് അവശേഷിക്കുന്നത്. ചീറ്റകളിൽ പകുതിയും ദക്ഷിണാഫ്രിക്കയിലും നമീബിയയിലുമാണ് കാണപ്പെടുന്നത്. ലോകത്തുള്ള ചീറ്റകളിൽ 3/1 നമീബിയ എന്ന കുഞ്ഞൻ രാജ്യത്താണുള്ളത്. 7000 ചീറ്റകൾക്കിടയിൽ ഏഷ്യൻ ചീറ്റകളുടെ എണ്ണം വെറും 12 എന്നുള്ളത് വളരെ ആശങ്കാജനകമായ കാര്യമാണ്. ഏഷ്യൻ ചീറ്റകളിലെ ഈ അവസാന കണ്ണികൾ അധിവസിക്കുന്നത് ഇറാനിലാണ്. ഒരു കാലത്ത് ഇന്ത്യയിലും ഇറാനിലും ആഫ്രിക്കയിലുമായി വ്യാപിച്ചു കിടന്ന ചീറ്റയുടെ വംശനാശത്തിന് നിരവധി കാരണങ്ങളുണ്ട്.
കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റം, അനധികൃതമായ വേട്ടയാടൽ, പലതരത്തിലുള്ള രോഗങ്ങൾ എന്നിവ ഇവരെ വംശനാശത്തിലേക്ക് തള്ളിവിട്ടു. കാരണങ്ങൾ പലതുണ്ടെങ്കിലും ഇവരുടെ വംശനാശത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി മനുഷ്യൻ മാത്രമാണ്. മനുഷ്യനുമായി വളരെ പെട്ടെന്ന് ഇണങ്ങുന്നവരാണ് ചീറ്റകൾ. ഇവരുടെ ഈ സ്വഭാവം തന്നെയാവണം ഇത്ര പെട്ടെന്ന് ഇവരെ വംശനാശത്തിലേക്ക് എത്തിച്ചതും. മനുഷ്യൻ ഇവരെ ഇണക്കി വളർത്തുകയും വേട്ടയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്തു. ക്രമേണ വിനോദത്തിനായി ഇവരെ വേട്ടയാടുകയും വംശനാശത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. തൻ്റെ സ്വാർത്ഥതയ്ക്കും വിനോദത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി അനവധി ജീവജാലങ്ങളെയാണ് മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയത്. അതിലെ ഒരംഗം മാത്രമാണ് നമ്മുടെ ചീറ്റപ്പുലി. ഒരു പക്ഷേ ചീറ്റപ്പുലികളും നമ്മുടെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ വരും തലമുറയ്ക്ക് പുസ്തകങ്ങളിലോ മൊബൈൽ സ്ക്രീനുകളിലോ മാത്രമേ ഇനി ഇവരെ കാണുവാൻ കഴിയുകയുള്ളൂ. 70 വർഷങ്ങൾക്ക് മുൻപ് 1952 ചീറ്റപ്പുലികൾ ഇന്ത്യൻ വനങ്ങളിൽ നിന്നും അപ്രത്യക്ഷരായി എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. 18-ാം നൂറ്റാണ്ട് വരെയും ഇന്ത്യൻ കാടുകളിൽ സജീവമായിരുന്നു ചീറ്റകൾ. ഇന്ത്യയിലെ രാജാക്കന്മാർ ചീറ്റകളെ ഇണക്കി വളർത്തിയിരുന്നു. മാൻ, കൃഷ്ണമൃഗം എന്നിവയെ വേട്ടയാടുന്നതിനു വേണ്ടി അവർ ഇവരെ ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് ഇതേ രാജാക്കന്മാർ തന്നെ തങ്ങളുടെ വിനോദത്തിനു വേണ്ടി ചീറ്റകളെ കൊന്നൊടുക്കി. ബ്രിട്ടീഷുകാർ ചീറ്റകളെ വേട്ടയാടുകയും അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും ചെയ്തതോടെ ചീറ്റകളുടെ എണ്ണം കുറയാൻ തുടങ്ങി. 1947 ഛത്തീസ്ഗഡിലെ നാട്ടുരാജാവായ രാമാനുജ് പ്രതാപ് സിംഗ് അവസാന 3 ചീറ്റകളെ കൂടി വെടിവെച്ച് കൊന്നതോടെ ഇന്ത്യയിലെ ചീറ്റവംശത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. ഏഷ്യൻ ചീറ്റകളെ ഇന്ത്യയിലെത്തിക്കുവാൻ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ശ്രമിച്ചെങ്കിലും നടപ്പിലായില്ല. എന്നാൽ ഇപ്പോൾ ചീറ്റകൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയാണ്. ഏഷ്യൻ ചീറ്റകളല്ല, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നമീബിയയിൽ നിന്നുമുള്ള ആഫ്രിക്കൻ ചീറ്റകളെയാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത്. വൈകാതെ തന്നെ അവർ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭീഷണികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ചീറ്റകൾ തങ്ങളുടെ യാത്ര തുടരുകയാണ്.